ഹായ് ഹലോ നമസ്കാരം. മിസ്സൻ മീഡിയ വൺ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പുതുതായി യൂട്യൂബിൽ വന്ന ക്രിയേറ്റർമാർക്ക് വേണ്ടി, അല്ലെങ്കിൽ പുതുതായി വരാൻ ഉദ്ദേശിക്കുന്ന, ഇപ്പോൾ പുതുവർഷത്തിൽ പുതിയ യൂട്യൂബ് ചാനൽ തയ്യാറാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്, ഐഡിയകളാണ്. എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് ക്രിയേറ്റിവിറ്റി. രണ്ടാമത് പ്രസൻറ്റേഷൻ. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഏത് വിഷയമാണോ ആ വിഷയം ക്രിയേറ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രസൻറ്റേഷൻ നല്ല രീതിയിൽ ആളുകൾ സ്വീകരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന വിഷയത്തിലുള്ള അറിവ് നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കുകയും ആ ഒരു അറിവിനെ കൂടി ഈ ഒരു സബ്ജക്റ്റിൽ ഉൾപ്പെടുത്തി കൂടുതൽ അറിവ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് യൂട്യൂബിൽ വിജയിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ ആളുകൾ സ്വീകരിക്കാൻ, അതുവഴി നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള ഐഡിയകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പം അതല്ലാത്ത രീതിയിലുള്ള നിങ്ങളുടെ കമൻസുകൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം. അത് ഞാൻ പിന്നീട് വീഡിയോ ആയി തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നാലാമത്തേത് ടൈറ്റിൽ കണ്ടുപിടിക്കുക. നമ്മൾ ചെയ്യുന്ന ഏതൊരു സബ്ജക്റ്റോ യൂട്യൂബിൽ നമ്മുടെ സെർച്ച് എഞ്ചിന് വേണ്ടി, നമ്മുടെ സെർച്ച് എഞ്ചിന് മനസ്സിലാകുന്ന രീതിയിൽ, നമ്മുടെ സെർച്ച് എഞ്ചിൻ പെട്ടെന്ന് തന്നെ നമ്മുടെ സെർച്ച് ചെയ്യുന്നവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ വീഡിയോയെ എത്തിക്കുക എന്നുള്ളത് നാലാമത്തെ ഐഡിയ ആണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ വീണ്ടും നിങ്ങളുടെ കമൻറ്റ് നോക്കിയതിന് ശേഷം ഞാൻ തയ്യാറാക്കുന്നതാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ കമൻറ്റ് ചെയ്താൽ വീണ്ടും കൂടുതൽ അറിവ് ഞാൻ എന്നിലുള്ളതും ഞാൻ പഠിച്ചതും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അഞ്ചാമത്തേത് അതുമായി ബന്ധപ്പെട്ട അറിവുകൾ മറ്റ് വീഡിയോകളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം, അത് കാണണം, അത് വിലയിരുത്തണം. അതിനേക്കാൾ നല്ല രീതിയിൽ, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു പിടി മുന്നിലേക്ക്, അതിനേക്കാൾ കൂടുതൽ അറിവ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആണ് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഓട്ടോമാറ്റിക്കായി തന്നെ ആളുകൾ സ്വീകരിക്കുകയും ആ ഒരു അറിവിനെ അവർ പഠിക്കാൻ ശ്രമിക്കുകയും അതുവഴി നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുകയും നമ്മുടെ ചാനൽ ഒരു വരുമാന മാർഗ്ഗത്തിലേക്ക് എത്തുകയും ചെയ്യും. ഈ അഞ്ച് കാര്യങ്ങളെ ഞാൻ വീണ്ടും വിശദീകരിക്കുകയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ വിഷയം ഏതാണോ ആ വിഷയത്തെ നല്ല രീതിയിൽ ആളുകൾ സ്വീകരിക്കുന്ന, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ആകുന്ന രീതിയിൽ അവരെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് കയറുന്ന രീതിയിലുള്ള രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റിവിറ്റി. എന്തു വിഷയമാണെങ്കിലും, അതൊരു കോമഡി വീഡിയോ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണെങ്കിലും, അതല്ല മറ്റെന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ റിവ്യൂ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഗാഡ്ജസ്റ്റ് റിവ്യൂ ആണെങ്കിൽ പോലും, അത് നല്ല രീതിയിൽ ഈ കാണുന്ന ആളുടെ മൈൻഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നതിൽ നമുക്കുള്ള അറിവ്, കൂടുതൽ അറിവിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് മറ്റ് അറിവുകൾ കൂടി നമ്മുടെ മൈൻഡിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു അറിവിനെ നമ്മൾ റിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അറിവും നമ്മളെ ഈ ഒരു അറിവ് ശ്രമിക്കുന്ന ആൾക്കും ആ ഒരു അറിവ് കൂടുതൽ അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിലേക്ക് കയറിപ്പോകും. അതും നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് മാറാൻ ഉതകുന്ന ഒരു കാരണമാണ്. പ്രസൻറ്റേഷനുള്ള മികവ്, നല്ല രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുക. ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ടിപ്സ്, നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ അറിവുകൾ, നമ്മൾ കൂടുതൽ പഠിച്ചതിന് ശേഷം അത് ഒരു അറിവായി അല്ലെങ്കിൽ ഒരു വീഡിയോ ആയി
ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഒരു പക്ഷേ നല്ല രീതിയിൽ ഈ ഒരു ഐഡിയ മനസ്സിലാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ വലിയ ഒരു കടലാസിൽ, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ അറിവുകൾ ഞാൻ വലിയൊരു കടലാസിൽ എഴുതിയിട്ടുണ്ട്. അത് 5 ടിപ്സുകൾ മാത്രമേ ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ, ടൈം കൂടുതലാകും. ഓൾറെഡി 20 ടിപ്സ് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അറിവുകൾ, അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ കൂടുതൽ പഠിച്ച് ഇനി യൂട്യൂബിലോ മറ്റേതെങ്കിലും സോഴ്സിലോ പോയി നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്ത് കൂടുതൽ അറിവ് നമ്മൾ പഠിച്ചതിന് ശേഷം, ഇനി യൂട്യൂബിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഉണ്ടോ എന്ന് നോക്കുക. അതിലില്ലാത്ത അറിവുകൾ കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് നമ്മൾ ഒരു വീഡിയോ ആയി പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്തായാലും 100% നമ്മുടെ വീഡിയോ വിജയിക്കും. നമ്മുടെ പല രീതിയിൽ ഒരുപാട് കാറ്റഗറികളുണ്ട്. ഇപ്പോൾ കുക്കിംഗ് ചാനലുകൾ, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, ഒരുപാട് കുക്കിംഗ് ചാനലുകളുണ്ട്. നല്ല രീതിയിൽ നല്ല വരുമാനവും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ PSC അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ട്രാവലിംഗ്, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അതിൽ നിന്നും നമുക്ക് ഉതകുന്നതായിട്ടുള്ള കാറ്റഗറി തിരഞ്ഞെടുക്കുക, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ ഈ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രിയേറ്റിവിറ്റി ഐഡിയകൾ 5 മനസ്സിലായതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീണ്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ എപ്പിസോഡായിട്ട് ഇതിൻ്റെ ബാക്കി ഞാൻ എഴുതി വെച്ച ഐഡിയകൾ വീണ്ടും ആ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.